ഇസ്രയേലും ഹമാസും തമ്മിൽ അതിരൂക്ഷമായ ഏറ്റുമുട്ടൽ. ഗാസയിലെ എല്ലാ പലസ്തീനികളെയും കൊന്നൊടുക്കണമെന്ന് ആക്രോശിക്കുന്ന ഹൃദയശൂന്യരായ ചില ഇന്ത്യക്കാർ ഹമാസിന്റെ എല്ലാവരെയും കൊന്നൊടുക്കിയിട്ട് ഈ യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഒക്ടോബർ 7 രാവിലെ 6:30 നേരം വെളുത്തു വരുന്നതിന് തൊട്ടു മുമ്പാണ് ഹമാസ് ഇസ്രായേലിന് മേൽ അതിരൂക്ഷമായ ആക്രമണം അഴിച്ചുവിടുന്നത്. 20 മിനിറ്റിനുള്ളിൽ 5000-ൽ പരം മിസൈലുകളാണ് ഹമാസ് ഇസ്രായേലിന് മേൽ വർഷിച്ചത്. ഇതിനു മുമ്പ് 2014 50 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ 4000 മിസൈലുകൾ മാത്രമാണ് ഹമാസ് വർഷിച്ചത്. ഇവിടെ 20 മിനിറ്റിനുള്ളിൽ 5000 മിസൈലുകൾ വർഷിച്ചിരിക്കുന്നു. ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് IDF പറയുന്നത് ഏതാണ്ട് 2200 മിസൈലുകളാണ് വർഷിച്ചത് എന്നാണ്. ഇസ്രായേൽക്കാരുടെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന സൗക്കൌട്ട് ആഘോഷം അവസാനിക്കുന്ന സമയത്താണ് ഈ ആക്രമണം നടത്തിയത്. ഒക്ടോബർ 7 രാവിലെ നേരം വെളുക്കുന്നതിന് തൊട്ടു മുൻപ് ഇസ്രായേലിലെങ്ങും അപകട സൈറൻ മുഴങ്ങുന്നു. ഉടനെ തന്നെ ഇതൊരു ഫാൾസ് അലാറമല്ലെന്ന് ഇസ്രായേലികൾ മനസ്സിലാക്കുന്നു. ഹമാസിൽ നിന്നും അപ്രതീക്ഷിതമായ ഒരു ആക്രമണം കരവഴിയും കടൽ വഴിയും വ്യോമ മാർഗവും വഴി ഇസ്രായേൽ നേരിടുന്നു. 2200 മിസൈലുകൾ ആകാശത്തിലൂടെ ചീറിപ്പാഞ്ഞ് ഒരു ലക്ഷ്യവുമില്ലാതെ ഇസ്രായേലിലെ സിറ്റികളിലേക്ക് മഴ വർഷിക്കുന്നതുപോലെ വർഷിക്കുന്നു. ഇതേ സമയം തന്നെ ഹമാസിന്റെ 100 കണക്കിന് തീവ്രവാദികൾ ഇസ്രായേലിനെയും ഗാസയെയും വേർതിരിക്കുന്ന വേലി ബുൾഡോസർ കൊണ്ട് തകർത്ത് മോട്ടോർ സൈക്കിളുകളിൽ ഇസ്രായേലിലെ സിറ്റികളിലേക്ക് ഇരച്ചു കയറുന്നു. എന്നിട്ട് അവർ കണ്ണിക്കണ്ടവരെയെല്ലാം വെടിവെച്ചു വീഴ്ത്തുന്നു. വളരെയേറെ ഇസ്രായേലി സൈനികരെയും സാധാരണ പൗരന്മാരെയും തടവുകാരായി പിടിച്ചുകൊണ്ടുപോകുന്നു. ഇടുത്തി പോലെയുള്ള ഈ ആക്രമണത്തിൽ ഡസൻ കണക്കിന് സ്പീഡ് ബോട്ടുകളിൽ ഇസ്രായേലി ബീച്ചുകളിലേക്ക് പാഞ്ഞെത്തി ഹമാസ് ഭീകരർ അതിരൂക്ഷമായ ആക്രമണം അഴിച്ചുവിടുന്നു. ഇതേ സമയം തന്നെ പുകയുടെ മറവിൽ 100 കണക്കിന് ഹമാസ് ഭീകരർ മോട്ടറൈസ്ഡ് പാരാഗ്ലൈഡറിൽ കൂടി ഇസ്രായേലിലേക്ക് പറന്നിറങ്ങി ആക്രമണം നടത്തുന്നു. ഇസ്രായേലിനെയും അവരുടെ ലോക പ്രശസ്തമായ മൊസാദ് എന്ന ഇന്റലിജൻസ് ഏജൻസിയെയും അമ്പരപ്പിച്ചുകൊണ്ട് നിമിഷ നേരം കൊണ്ടാണ് ഹമാസ് ഈ ആക്രമണം നടത്തിയത്. ഇസ്രായേലിന് തദ്ദേശീയമായി വികസിപ്പിച്ച അയൻഡോം എന്നുള്ള അതിനൂതനമായ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. 4 മുതൽ 73 കിലോമീറ്റർ അകലെ നിന്ന് വരെ തൊടുത്തുവിടുന്ന ഷോർട്ട് റേഞ്ച് റോക്കറ്റുകൾ നശിപ്പിക്കാനുള്ള ശേഷിയാണ് അയൻഡോമിനുള്ളത്. 2011 ആദ്യമായി വിന്യസിപ്പിച്ച അയൻഡോം റഡാർ ഡിറ്റക്ടറുകളും മിസൈൽ ലോഞ്ചറും ഒന്നുചേർന്ന ഒരു ശൃംഖലയാണ്. 3 ഭാഗങ്ങളാണ് ഇതിന്റെ പ്രവർത്തനത്തിലുള്ളത്. ഇസ്രായേലിലേക്ക് തൊടുത്തുവിടുന്ന റോക്കറ്റുകൾ ഡിറ്റക്ട് ചെയ്യാനുള്ള റഡാറാണ് ആദ്യത്തെ ഭാഗം. ഇത് റോക്കറ്റിന്റെ പാത ഡിറ്റക്ട് ചെയ്യുന്നു. 2 ഈ വിവരം ശേഖരിച്ച് ഒരു കമ്പ്യൂട്ടറിലേക്ക് അയച്ച് ഈ റോക്കറ്റ് എവിടെയാണ് പതിക്കാൻ പോകുന്നതെന്ന് കണക്കാക്കുന്നു. 3 ഭാഗം ഈ കമ്പ്യൂട്ടർ ഡിറ്റക്ട് ചെയ്യുന്ന റോക്കറ്റ് പതിക്കാൻ സാധ്യതയുള്ള സ്ഥലം ജനവാസ മേഖലയോ തന്ത്രപ്രധാനമായ മറ്റേതെങ്കിലും സ്ഥലമോ ആണെങ്കിൽ ഇതിന്റെ അവസാനത്തെ പീസായ ലോഞ്ചർ ആക്ടിവേറ്റ് ചെയ്ത് ടമീർ ഇന്റർസെപ്റ്ററുകൾ വിക്ഷേപിച്ച് അത് ആകാശത്ത് റോക്കറ്റുമായി കൂട്ടിയിടിച്ച് ആകാശത്തിൽ വെച്ച് തന്നെ റോക്കറ്റിനെ നശിപ്പിക്കുന്നു. ഓരോ പ്രാവശ്യവും ഈ ഇന്റർസെപ്റ്ററുകൾ വിക്ഷേപിക്കുന്നതിന് $50,000 ചിലവ് വരും. 90% to 97% വരെയാണ് ഇതിന്റെ സക്സസ് റേറ്റ്. പക്ഷേ ഏതൊരു സിസ്റ്റത്തിനും അതിൻ്റെതായ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. ഹമാസ് ഒരേ സമയം 2200 റോക്കറ്റുകൾ വിക്ഷേപിച്ചത് ഈ അയൻഡോം സിസ്റ്റത്തിന് താങ്ങാവുന്ന കപ്പാസിറ്റിയിലും അപ്പുറമായിരുന്നതിനാൽ കുറെയേറെ റോക്കറ്റുകൾ ഇസ്രായേലിൽ പതിച്ചു. ഇസ്രായേലിലേക്ക് ഇതിനു മുൻപ് പറഞ്ഞ മാർഗങ്ങളിലൂടെ കയറിയ ഭീകരർ പട്ടണങ്ങളിലേക്ക് കയറി ഓരോ വീടുകളും കയറിയിറങ്ങി കണ്ണിൽ കണ്ടവരെയെല്ലാം വെടിവെച്ചു കൊല്ലുകയും സ്ത്രീകളും കുട്ടികളും മുതിർന്ന പൗരന്മാരും അടക്കമുള്ളവരെ വെടിവെച്ചു കൊല്ലുകയും കുറെയേറെ പേരെ ബന്ദികളായി പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. 100 കണക്കിന് ഇസ്രായേലി ചെറുപ്പക്കാർ രാത്രി മുതൽ വെളുപ്പിനെ വരെ ആടിപ്പാടി രസിച്ചുകൊണ്ടിരുന്ന ഒരു മ്യൂസിക് ഫെസ്റ്റിവലിലേക്ക് വാനുകളിൽ യന്ത്രത്തോക്കുമായി വന്ന ഭീകരർ നിർദാക്ഷിണ്യം വെടിയുണ്ടകൾ വർഷിക്കുകയും 260 പേർ കൊല്ലപ്പെടുകയും ബാക്കിയുള്ളവരെ ബന്ദികളായി പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. ഇസ്രായേലി സൈന്യം നടത്തിയ ചെറുത്തുനിൽപ്പിൽ വളരെയേറെ ഹമാസ് ഭീകരർ കൊല്ലപ്പെടുകയും ചെയ്തു. 6 തുടങ്ങി 12 വ്യാഴാഴ്ച വരെ
1200-ലധികം ഇസ്രയേലികൾ കൊല്ലപ്പെടുകയും 3000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേൽ സൈന്യം ഗാസയിൽ നടത്തിയ തിരിച്ചടിയിൽ 1400-ലധികം പാലസ്തീനികൾ കൊല്ലപ്പെടുകയും 6000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞ് ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ 450 കുട്ടികളും 250 സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ്. 1973 നടന്ന യാംഗപ്പൂർ യുദ്ധത്തിന്റെ 50 വാർഷികത്തിലാണ് ഹമാസ് ഈ ആക്രമണം നടത്തുന്നത്. അന്ന് 50 വർഷം മുമ്പ് 1973 ഒക്ടോബറിൽ ഈജിപ്തും സിറിയയും ചേർന്ന് ഇത്തവണത്തേതുപോലെ അപ്രതീക്ഷിതമായി ഇസ്രായേലിന് മേൽ ആക്രമണം നടത്തുകയാണ് ഉണ്ടായത്. പിന്നീട് അതൊരു ഫുൾ സ്കെയിൽ യുദ്ധമായിട്ട് മാറി. 1973 ഒക്ടോബർ 25 ഇരുഭാഗവും അംഗീകരിച്ച ഒരു വെടിനിർത്തൽ കരാറോടുകൂടിയാണ് ആ യുദ്ധം ഔദ്യോഗികമായി അവസാനിച്ചത്. ഇന്ത്യ എക്കാലത്ത് നിന്നും വിഭിന്നമായി ഇപ്രാവശ്യം ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ അറിയിക്കുന്നു. ഇതിനിടെ ഒരു പ്രത്യേക ജനസിൽപ്പെട്ട ഇന്ത്യക്കാർ എക്സിലൂടെ തങ്ങൾ ഇസ്രായേലിലേക്ക് യുദ്ധത്തിന് പോകാൻ റെഡിയാണെന്നും ഇസ്രായേൽ സൈന്യത്തിനൊപ്പം ഹമാസിനെതിരെ പൊരുതാൻ ഞങ്ങളെയും കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇസ്രായേൽ ഈ അഭ്യർത്ഥന സ്നേഹപൂർവ്വം നിരസിക്കുകയും ഈ യുദ്ധം നേരിടാൻ ഞങ്ങൾക്ക് തന്നെ കഴിയുമെന്ന് പറയുകയും ചെയ്തു. ബന്ദികളാക്കിയ ഇസ്രായേലികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസയിലെ 23 ലക്ഷം വരുന്ന ജനങ്ങളുടെ വൈദ്യുതി, ഭക്ഷണം, വെള്ളം എന്നിവ മുടക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ ആശുപത്രികൾ മോർച്ചറികളായി മാറുമെന്നും വിദേശ രാജ്യങ്ങൾ അടിയന്തരമായി ഇടപെട്ട് ഭക്ഷണം, വെള്ളം, വൈദ്യുതി എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കണമെന്ന് റെഡ് ക്രോസ് ആവശ്യപ്പെട്ടെങ്കിലും ഇതിന് ആശാവഹമായ പ്രതികരണമുണ്ടായില്ല. ഈ യുദ്ധം ഇരുഭാഗത്തുമുള്ള വളരെയേറെ ആളുകളെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഹമാസിന്റെ ഈ ആക്രമണം ഗാസയിലുള്ള ജനങ്ങളെ ഒരിക്കലും തിരിച്ചു വരാനാവാത്ത ദുരിതത്തിലേക്ക് തള്ളിവിടാനുള്ള സാധ്യതകളേറെയാണ്. ലോകശക്തികൾ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരിക്കുകയാണ്. ഹമാസ് ഭീകരരുടെ നിർദാക്ഷിണ്യമായ ആക്രമണവും യുദ്ധമര്യാദകൾ പാലിക്കാതെയുള്ള കാടൻ പ്രവൃത്തികളും ഏറെ അപലപനീയമാണ്. ഇതിൽ പ്രത്യാഘാതം നേരിടുന്ന ഗാസയിലെ സാധാരണ ജനങ്ങളെ ഓർത്ത് നമുക്ക് ഏവർക്കും ഹൃദയവേദന തോന്നണം. അതിനു പകരം ഹമാസ് തീവ്രവാദികളുടെ അതേ സ്വരത്തിൽ സംസാരിക്കുന്ന ഇന്ത്യയിലെ ചില വിചിത്ര ജീവികളുടെ ഗാസയിലെ എല്ലാവരെയും കൊന്നെടുക്കണമെന്നുള്ള ട്വീറ്റുകൾ വളരെ വേദനയുളവാക്കുന്നതാണ്. എരുതിയിൽ എണ്ണയൊഴിക്കാനാണോ സംസ്കാരമുള്ള ജനങ്ങൾ ശ്രമിക്കേണ്ടത്? യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിച്ച് സമാധാനമുണ്ടാവാനല്ലേ ആഗ്രഹിക്കേണ്ടത്? അതിനു പകരം മുസ്ലിങ്ങളായതിന്റെ പേരിൽ മാത്രം ഗാസയിലെ എല്ലാവരെയും കൊന്നൊടുക്കണമെന്ന് പറയുന്ന നിങ്ങളും ഹമാസുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? സമാധാനത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.